ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോയുടെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മക്കളുടെ മേലെ ലഭിക്കട്ടെ എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവനിലുള്ള അനേകം മക്കൾ സിസ്റ്ററുടെ 1000 തവണ എഴുതുക യൂട്യൂബിൽ കണ്ട് അനേകം മക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു മകളാണ് അനുഭവ സാക്ഷ്യം ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അടിച്ചു പൊളിച്ചു നടക്കേണ്ട ഒരു കാലഘട്ടത്തിലെ ഈശോയുടെ സ്നേഹം വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു മകളാണ് ഇപ്പോൾ നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. അവളുടെ പേരെന്താണ്? സിന്ധു. സിന്ധു. സിന്ധുവിന്റെ വീട് എവിടെയാണ്? തമിഴ്നാട്. തമിഴ്നാട്. മലയാളം നന്നായിട്ട് അറിയാം എങ്കിലും തമ്മിൽ ഇടയ്ക്ക് വരും. നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ തന്റെ അനുഭവ സാക്ഷ്യം സിന്ധു ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഞാൻ സിസ്റ്ററോട് കൗൺസിലിംഗിന് പോയിട്ട് സിസ്റ്റർ എനിക്ക് നെഹേമ്യ 2:20 തന്നു. പിന്നെ ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതി മുടിച്ചിട്ടില്ല. ഞാൻ 400 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവത്തോട് നല്ല സ്നേഹം കിട്ടി. പിന്നെ നല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് നല്ല സ്കൂളില്, ഈ കോയമ്പത്തൂരിലെ ഒരു ബെസ്റ്റ് സ്കൂളിൽ എനിക്ക് +1 അഡ്മിഷൻ കിട്ടി. അത് സിസ്റ്ററിന് കാരണം കൊണ്ടാ. പിന്നെ ഞാൻ ദിവസം ചാപ്പിൽ പോവാറുണ്ട്. എന്റെ സ്കൂളിൽ ചാപ്പിളുണ്ട്. പിന്നെ ഈവനിങ് ദിവസം ചാപ്പിൽ പോവാറുണ്ട്. പിന്നെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഫ്രണ്ട്സ്മാരും എന്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ സിസ്റ്റർ കണ്ട വചനം എന്റെ മുറിയിൽ എഴുതി ഒട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അതുകൊണ്ട് നല്ല ദൈവത്തിന്റെ ഒരു സ്നേഹം കിട്ടി. പിന്നെ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാറുണ്ട്. ദിവസവും ഞങ്ങളുടെ വീട്ടിലെ ജപമാല ഞങ്ങൾ മുമ്പിലൊക്കെ ചൊല്ലിയല്ല ജപമാല. പിന്നെ ഞാൻ സിസ്റ്ററോട് പോയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ നല്ലോണം ജപമാല ഞങ്ങൾ എത്തിക്കാൻ ആരംഭിച്ചു. സിന്ധുവിന്റെ അമ്മ വളരെ ഭക്തയായിട്ടുള്ള ഒരു പ്രശ്നം കൂടെയാണ്. മക്കൾക്ക് അത്രയ്ക്ക് അന്ന് തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കളെ സിസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ 1000 തവണ എഴുതി തുടങ്ങിയപ്പോൾ സിന്ധുവിന്റെ ജീവിതം മൊത്തത്തിൽ മാറുകയാണ്. കർത്താവിനോടുള്ള സ്നേഹം, എന്റെ ഈശോ എന്റെ ഏറ്റവും ഉത്തമ സുഹൃത്ത്, ദി ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ഈസ് ജീസസ് ഓൺലി എന്ന് സിന്ധുവും സിന്ധുവിന്റെ ഫ്രണ്ട്സും അവരെ ആ കോളേജിൽ തന്നെ ഒരു മാതൃകയായിട്ട് ഒഴിവ് കിട്ടുന്നൊക്കെ ഈശോയുടെ അടുത്ത് പള്ളിയിൽ ചെന്നിരിക്കുന്നു. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഈശോ പറഞ്ഞു, സിന്ധു പറഞ്ഞു. അതുപോലെ ഭജന പാതിരിക്കൽ എഴുതി വെച്ചു. അങ്ങനെ മകള് ഭജനത്തിലൂടെ വലിയ, അതുപോലെ പ്രാർത്ഥന, ഫാമിലി പ്രയർ, കുടുംബ പ്രാർത്ഥന, അതിന്റെ ആവശ്യകത, അതിന്റെ അനുഭവം വളരെയധികം സിന്ധുവിന്റെ ജീവിതത്തിലെ മാറ്റം വരുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലെ നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് ഫലം? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ എന്ത് ഫലം? അതുപോലെ അനേകം മക്കള് ഇതുപോലെ സിന്ധുവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിന്ധുമോൾ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെച്ച ഈ അനുഭവ സാക്ഷ്യം ഇനിയും ഒത്തിരി ഈ വചനത്തിലേക്ക് വന്നതിനെ തുടർന്ന് സിന്ധുവിനെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എല്ലാവരും ഈ വചനത്തിന്റെ അഭിഷേകം മർക്കോസ് 12:24 യേശു നാമത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. റോമ 9:6 ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. 1 മക്കായ 10:56 നീ എഴുതിയത് പോലെ ഞാൻ നിന്നോട് പ്രവർത്തിക്കുമെന്ന് ദൈവം നമ്മുടെ അരുൾ ചെയ്യുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ഈശോ. ഈശോയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോയുടെ കൃപാനന്ദത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോ നമ്മെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്കിപ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തിരുവനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുത്, ഇന്നലെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.